Hi friends, ella kootarku Sumis Vlog ilekku swagatham. Appo indathe nammude recipe nu vechal oru kiddile oru cake recipe aanu ṭo valare different aayittulla reethilana nammal idu cheyidukkunnathu. Nalla smooth aaya nalla soft aayittulla cake aanu adu njan ingane cut cheyumbothene ningalku pidiyittum athrathola soft aanu nammude ee oru cake ṭo. Appo idu enganaanu cheyyunnathu nokka namukku party allokke velamban pattittulla nalla oru cake thanneyanu. Idu ithra piece namukku oru biscuit vechittullathu oru piece aayittu namukku edukkan vendittum pattum. അപ്പോൾ ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗീവ് അവേക്ക് പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോ ഫുള്ള് കാണണേ. അതുപോലെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് തീർച്ചയായിട്ടും ചെയ്യണം. എത്ര കമൻറ്റ് വേണമെങ്കിലും ചെയ്യാട്ടോ, ഡിഫറെൻ്റ് ആയിട്ടുള്ള. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാട്ടോ. എനിക്ക് ഇന്ന് രാവിലെയിട്ട് വീഡിയോയ്ക്ക് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സുമിക്ക് എന്ത് പറ്റിയിരുന്ന, ജലദോഷം പനിയൊക്കെ ആയിട്ടിരുന്ന കേട്ടോ. അതാണ് വോയിസ് അങ്ങനെ ആയി പോയത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഞാനിതേ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിനാണ് കേട്ടോ നമ്മളിപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ആ ഒരു ചെറിയൊരു ഗ്ലാസ് എടുക്കുക. ഇതിലേക്ക് ഞാനിതേ ഒരു അര ഗ്ലാസ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് അതേ ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് അളവിന് ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ മാത്രം എടുക്കരുത് കേട്ടോ, വേറെ ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മളിതിലേക്ക് ഒരു മുട്ടയാണ് ചേർക്കുന്നത്, തണുപ്പില്ലാത്തൊരു മുട്ട ചേർക്കണം. പിന്നെ നമ്മളിതിൽ ചേർക്കുന്നത് പാലാണ്, അതും തണുപ്പില്ലാത്ത അര ഗ്ലാസ് അളവിന് പാല് ചേർത്ത് കൊടുക്കുക. തണുപ്പില്ലാത്ത പാല് ചേർക്കുന്നത് നല്ല കേക്ക് പൊങ്ങി വരാനാണ്. പിന്നെ ഞാൻ ഒരു നുള്ളി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാനില എസൻസ് കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക, ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. ഇത്രയും കൂടിയിട്ട് നല്ല ഹൈ സ്പീഡിന് ഞാൻ ഒരു മിനിറ്റോളം അടിച്ചെടുത്ത ഒരു മിക്സാണ് ഇത്. ഇത്ര നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ. നമ്മുടെ ഓയിൽ അത്ര ചേർത്തുകൊണ്ടാണ് ഇത് ഇത്രയും നല്ല പതഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ അത് ഒരു ഒന്നര ഗ്ലാസ് അളവിന്, അതേ സെയിം ഗ്ലാസ്സിന് തന്നെയാണ് ഒന്നര ഗ്ലാസ് അളവിന് മൈദ എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. അടുത്തത് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ബേക്കിംഗ് പൗഡറിന് പകരം സോഡാപ്പൊടി പ്ലസ് വിനാഗിരി കേട്ടോ. പിന്നെ ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇത്രയും കൂടിയിട്ടൊന്ന് അരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മെല്ലെ ഞാൻ ഈ ഫോൾഡ് ചെയ്യുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. കട്ട് ആൻഡ് ഫോൾഡർ മെത്തേഡ് എന്നാണ് ഇതിന് പറയുക. അപ്പോൾ നമുക്കിതുപോലെ മെല്ലെ മെല്ലെ ഒന്ന് എല്ലാം കൂടിയിട്ട് ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗ്ലാസ് ട്രേയിലാണ് ഇത് ബേക്ക് ചെയ്യാൻ പോണത്. ഇതിപ്പോൾ എല്ലാവരുടെ വീട്ടിലും കാണണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ സാധാരണ കേക്ക് ചെയ്യുന്ന പാനിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ, ഒരു പ്രോബ്ലവും ഇല്ല. അപ്പോൾ ഞാൻ ഈ ഒരു ടിന്നിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ടിന്നിൽ ഞാൻ കുറച്ച് ബട്ടർ വെച്ച് ഒന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഇത് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എൻ്റെ സ്വര ഇച്ചിരി എനിക്ക് സംസാരിക്കാൻ പറ്റണില്ല, അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിത് കേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യണം. ഓവനിൽ വെച്ചിട്ടും ബേക്ക് ചെയ്യാം. ഓവനിലാണെങ്കിൽ ഒരു 165 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 40-45 മിനിറ്റോളം ബേക്ക് ചെയ്യണം കേട്ടോ. 40 മിനിറ്റ് നോക്കുക. ഓവൻ ഇല്ലാതാണെങ്കിൽ നമുക്ക് ഈ ഗ്ലാസ് ട്രൈ വെക്കാൻ പറ്റും. ഇത് മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ബൗളാണ്, അതുകൊണ്ട് തന്നെ ചൂടിൽ വെച്ചാൽ പൊട്ടത്തില്ല. സാധാരണ ബൗളൊന്നും എടുത്ത് ഇങ്ങനെ വെച്ചാളല്ലേ. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്യാൻ വെക്കാം. ഈ സമയത്ത് തന്നെ നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷുഗർ സിറപ്പാണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അര കപ്പ് വെള്ളം കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷുഗർ സിറപ്പാണ്, ബേക്കറിയിലൊക്കെ ചെയ്യുന്ന ഷുഗർ സിറപ്പാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോണത്. ഇതിലേക്ക് ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡ്, അതായത് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്തിട്ടുള്ളത്. ഞാൻ തന്നെ വീട്ടിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് കുറച്ച് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ് കൂടിയിട്ടിട്ടിട്ട് നമ്മളിത് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് പഞ്ചസാരയും വെള്ളം മാത്രമായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഇത് നമ്മളിപ്പോൾ കടയിൽ ചെയ്യുന്ന ആ സെയിം മെത്തേഡ്, എല്ലാ കേക്കിനും ഈ ഒരു സിറപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പുറത്തൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നന്നായി കിട്ടുക കേട്ടോ. അപ്പോൾ എനിക്കറിയാവുന്ന അറിവുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നല്ല പഞ്ചസാരയൊക്കെ മെൽറ്റായി ഒന്ന് അലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കേക്ക് ഇവിടെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടോ കേക്ക് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് വിട്ട്, ഈ ടിന്നിൽ നിന്നൊന്ന് വിട്ടെടുത്തിട്ട് ഇതൊന്ന് കമഴ്ത്തി ഇട്ട് കൊടുക്കണം കേട്ടോ.
നല്ല ലെവലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തിരിച്ചിട്ട് കൊടുത്തത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സിറപ്പില്ലേ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കേക്കിലാണെങ്കിൽ ഈ ഒരു മെത്തേഡ്, ഞാൻ ഇപ്പോൾ ഒഴിക്കുന്ന ഈ മെത്തേഡിൽ വേണം ഒഴിക്കാൻ. ഞാനിപ്പം ഈ ഒരു പുഡിംഗ് കേക്ക് ആയതുകൊണ്ട് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഫുള്ള് കവർ ചെയ്തിട്ട് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കേക്കാണെങ്കിൽ ഒരു സ്പൂൺ വീതം ഞാൻ ഫസ്റ്റിൽ ഒഴിച്ചില്ലേ, അതുമാതിരിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്ക് നേരെ ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കാം, എന്നിട്ട് ക്രീം റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതേ ക്രീമിന് വേണ്ടിയിട്ട് ഒരു മുക്കാൽ കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം, നല്ല തണുപ്പുള്ള വിപ്പിംഗ് ക്രീം എടുക്കണം കേട്ടോ. ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. ആദ്യം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യാം, മെല്ലെ സ്പീഡ് കൂട്ടി ഹൈ സ്പീഡിൽ ഒരു 3-4 മിനിറ്റ് ആകുമ്പോൾ നല്ല സ്റ്റിഫായിട്ട് കിട്ടും. ഇതിലേക്ക് നമ്മളൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു 2-3 സ്പൂൺ അളവിൽ പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടിയിട്ട്, ചിലപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ചിലവർക്ക് ക്രീം സ്റ്റിഫ് ആവാതെ വരും, അങ്ങനെയുള്ളവർ നല്ല തണുത്ത ക്രീം ഉപയോഗിക്കുക എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റിലെ ഒരു തവണ ക്രീം ബീറ്റ് ചെയ്ത് അത് കുളമായി പോയിട്ടോ. അത് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരും, ഇതൊന്ന് ഞാൻ ബീറ്റ് ചെയ്തോട്ടെ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പഞ്ചസാര പൊടിച്ചത് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞില്ലായിരുന്നു, തരിതരി പോലെ കിടന്നു. ഞാൻ പിന്നെയാണ് പഞ്ചസാര എടുത്ത് നോക്കിയത്, അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് നോക്കിയപ്പോൾ തരിതരി പോലെ കിടന്നു. അതുകൊണ്ട് നമ്മുടെ ആ ഒരു ക്രീം ലൂസായിട്ട് പോയി. ഇതിപ്പോൾ ഞാൻ രണ്ടാമത് വീണ്ടും ബീറ്റ് ചെയ്ത് നല്ല സ്റ്റിഫായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് കണ്ടോ. അത് ഞാൻ കണ്ടോ, ഇത്ര നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ പഞ്ചസാര തന്നെ വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ചേർത്തപ്പം കറക്റ്റായി. ഇതാണ് ഞാൻ ഫസ്റ്റിൽ ബീറ്റ് ചെയ്തത് കണ്ടോ, ലൂസായിട്ടിരിക്കുകയാണ്, ഒട്ടും തന്നെ കട്ടിയായിട്ടില്ല, നമ്മുടെ ഐസ്ക്രീമിൻ്റെയൊക്കെ പോലെ ലൂസായിട്ട് പോയി. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കും നമുക്ക് നമ്മുടെ ക്രീം നന്നായിട്ട് വരാതെ ഇരിക്കുന്നത്. അപ്പോൾ ആ പഞ്ചസാര പൊടിക്കാത്തത് കൊണ്ടാണ് എനിക്കിപ്പം ഈ ഒരു മിസ്റ്റേക്ക് വന്നത്. പിന്നെ തണുത്ത ക്രീം എടുക്കണം, അതുപോലെ ബൗള് വിസ്കൊക്കെ നല്ല ഡ്രൈ ആയിരിക്കണം. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള ക്രീം നമുക്ക് റെഡിയാക്കിയെടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം കയ്യിലില്ലെങ്കിൽ എഗ് വൈറ്റിൻ്റെ ക്രീം വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ, ഒരു പ്രശ്നമില്ല, നന്നായിട്ട് തന്നെ വരും. എന്നിട്ട് ഫുള്ള് ക്രീം വെച്ചിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇത്രയുള്ള വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കേക്കാണ്. പ്രത്യേകിച്ച് നമ്മുടെ വിരുന്നുകാരോ അല്ലെങ്കിൽ വലിയ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്ത് ഒന്ന് സ്റ്റാറാവാൻ പറ്റിയിട്ടുള്ളൊരു കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ബിസ്ക്കറ്റാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഞാനിവിടെ 50-50 ബിസ്ക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. അതുകൂടി ചെറിയ ഒരു സ്പേസ് വിട്ട് ഞാനെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ജാം കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് നമുക്കിത് ഇതുപോലെ ആക്കി കൊടുക്കാം കേട്ടോ. ഒരു ഡിസൈൻ പോലെ ആക്കി കൊടുക്കാം, കാണാനും നല്ല ഭംഗിയായിരിക്കും, കഴിക്കാനും നല്ല സ്വാദായിരിക്കും. പിന്നെ ഞാൻ സ്റ്റാർനോസിൽ നമ്പർ 21 സ്റ്റാർനോസിൽ വെച്ചിട്ട് ഒരു ഡിസൈൻ പോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇനി സ്റ്റാർനോസിൽ ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ചെറിയൊരു ഒരു കവർ എടുത്തിട്ട് ഒരു ഹോളിട്ടിട്ട് ഇതുപോലെ ക്രീം വെച്ച് കൊടുക്കുക, എന്നിട്ട് ഒരു ചെറിയ കൂടിയിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു പുഡിംഗ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കേക്ക് റെസിപ്പിയാണ് ഇത്. ഞാൻ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു വ്യൂ കണ്ടോ, നല്ല സ്മൂത്തായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അത്ര ഇതേ കണ്ടോ, അങ്ങ് നമ്മുടെ ആ ഒരു കത്തി അതിനുള്ളിലേക്ക് അങ്ങ് ഇറങ്ങി പോവുകയാണ്. അത്ര സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.